ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ടേക്ക് എൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ നല്ല ഭംഗിയുള്ള കൊമ്പൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഹെയർ ബോ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല എന്താ ഭംഗിയിൽ തന്നെ ഉള്ളൊരു ബോയാണ് കുഞ്ഞു വാവക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ കിടിലം ബോയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാം നിങ്ങൾക്കിതൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ ഞാൻ ഇൻസ്റ്റാ പേജ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിവിടെ ഇതുപോലുള്ള കറുത്ത പ്ലെയിൻ പ്ലാസ്റ്റിക് ബോ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിൻ്റെ അകത്തേക്ക് കുറച്ച് പശയാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്ലൂ ഗണ്ണ ആണെങ്കിലും പശയാണെങ്കിലും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ അത് കുറച്ചാക്കി കൊടുക്കുക ഞാനെൻ്റെ പശ അടച്ചു വയ്ക്കട്ടെ കേട്ടോ എപ്പോഴും എനിക്ക് പറ്റുന്നൊരു അബദ്ധമാണ് ഇങ്ങനെ എടുത്തതിന് ശേഷം അത് തുറന്ന് വയ്ക്കും അപ്പോഴേക്കും ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എല്ലാം കട്ടിയായി പോകാറുണ്ട് കേട്ടോ അപ്പോൾ എടുത്ത ഉടനെ അടച്ചു വെച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടം സംഭവിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ റോസ് കളർ ബോയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക ആദ്യം ഇവിടെ ഇങ്ങനെ ചുറ്റി എടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി കൊടുത്ത് ചുറ്റിയെടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ ഭംഗിയില്ലാത്ത പോലൊരു ഇതുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ശരിയാക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഇത് ചുറ്റിയെടുക്കുക ചുറ്റിയെടുക്കുന്ന സമയത്ത് നല്ല പോലെ ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റി കൊടുക്കുക കുറച്ച് വീതിയുള്ള ബോയ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ ചുറ്റിയെടുക്കുന്നത് 1 ഇഞ്ച് വീതിയുള്ള റിബണും ആണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ വീതി കുറഞ്ഞ ബോളിലൊക്കെ എങ്ങനെയാണ് 1/2 ഇഞ്ചുള്ള റിബൺ വെച്ചിട്ട് ചുറ്റിയെടുക്കുക എന്നുള്ള വീഡിയോസൊക്കെ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല വിധത്തിൽ നമുക്കത് ചുറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേ മെത്തേഡ് യൂസ് ചെയ്ത് ഇതും ചുറ്റാനായിട്ട് പറ്റും പക്ഷേ അത് 1/2 ഇഞ്ച് വീതിയുള്ളത് വെച്ച് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീതിയുള്ള റിബൺ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത് കേട്ടോ ഇതിങ്ങനെ ചുറ്റി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല പോലെ ടൈറ്റ് ചെയ്തിട്ട് ചുറ്റുക വേറെ എന്താ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരത്തില്ല പക്ഷേ ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഒന്ന് സ്പീഡാക്കി കൊടുത്തിട്ടുള്ളതാണ് ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ കെട്ടി കൊടുക്കുന്നതിലാണ് അതായത് തുടക്കവും ലാസ്റ്റും ആണ് അതിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നതിലൊക്കെയാണ് ഒരു ഇതുള്ളത് ഇളകി പോരാതെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചുറ്റി വന്നിട്ട് കുറച്ച് എക്സ്ട്രാ റിബൺ ഇട്ട് നമുക്ക് മടക്കി വേണം അത് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റിബൺ എക്സ്ട്രാ വെച്ചിട്ട് ആ ഒരു ഇത് മറച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതിയാവും കണ്ടോ ഞാനൊന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട് അവിടെ എന്നിട്ട് ഞാൻ ആ റിബൺ നൂത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ പ്ലെയിൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കുക അതുപോലെ കുഞ്ഞു ബിസിനസ്സായിട്ട് നമുക്കിത് തുടങ്ങാവുന്നതാണ് പിന്നെന്താ അതുപോലെ ഇതിൽ കാണുന്ന ഏതാണെങ്കിലും എയർ അക്സസറീസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറിലോട്ട് മാറ്റിയിട്ടൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ടും പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ പശ തേച്ചിട്ട് ഞാൻ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അധികം ചുറ്റി ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഇളവി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ബാക്കി റിബൺ നമുക്ക് കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഉരുക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇത് നമുക്കിനി ഉരുക്കി യോ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുമ്പോഴത്തേക്കും റിബണൊക്കെ ഉരുക്കിക്കോളും അത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒട്ടിയിരിക്കുകയും ചെയ്യും പിന്നെ ഞാൻ ഈ ഭാഗമൊക്കെ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് അകത്തോട്ട് ഈ ഒരു റിബണൊക്കെ വെച്ചിട്ട് നമുക്ക് ഉരുക്കിയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ കണ്ടോ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക ഒരുപാട് നേരം പിടിക്കരുത് കേട്ടോ എന്നാൽ അതങ്ങ് എന്താ വിട്ടുപോലും അതായത് കീറിയ പോലെ ആവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഉരുക്കി കൊടുക്കുക അപ്പോൾ നല്ല പോലെ തന്നെ ഒട്ടി ഇതിങ്ങനെ കിട്ടും ഓക്കെ പിന്നെ അവിടെ അവിടെ ഇതുപോലെ ഇങ്ങനെ പൊന്തിയിരിക്കുന്ന ഒരു ഫീല് വരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക അപ്പോൾ അത് ആ ഒരു ബോയുമായിട്ടങ്ങ് ഒട്ടിക്കോളും കേട്ടോ ഒരുപാട് നേരം അങ്ങനെ വെക്കരുത് ഒത്തിരി തീ കാണിക്കുകയും ചെയ്യരുത് ഉരുകിപ്പോരും പ്രത്യേകിച്ച് ഈ ഇത്രയും നേരം ചെയ്തതിൽ ഈ ഒരു റോസ് റിബൺ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ മറ്റതൊക്കെ കുറച്ചും കൂടി കട്ടിയുണ്ടായിരുന്നു ഇത് ഭയങ്കര സോഫ്റ്റാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനേ അപ്പോൾ ഇനി നമുക്കതിൻ്റെ ആ ഒരു കൊമ്പുണ്ടാക്കിയെടുക്കാം കൊമ്പുണ്ടാക്കിയെടുക്കുന്ന രീതി എല്ലാവർക്കും
എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, എപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലവേഴ്സ് മേക്ക് ചെയ്തേക്കുന്ന ഈ ഒരു മെത്തേഡിലാണ്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. മിക്ക ഫ്ലവേഴ്സും നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു 500 എടുത്തിട്ട് അതിൽ മിഡിൽ ഭാഗത്താണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉള്ള ഫ്ലവർ ആയിരിക്കത്തില്ല നമ്മൾ സൈഡിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് മാത്രം അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്ലവേഴ്സ് ഹെയർ ബോയിൽ മാത്രമല്ല, ഹെയർ ആക്സസറീസിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഡ്രസ്സിൽ വെക്കുന്ന ഷോ ബട്ടനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, റിംഗ് ആയിട്ട് എടുക്കാം, അതുപോലെ നമുക്ക് കമ്മലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതൊക്കെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു കാര്യം തുടങ്ങുമ്പോൾ തന്നെ പിന്നെ നമുക്ക് അങ്ങോട്ട് എന്താണ് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയെന്നൊരു ഐഡിയ ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുറേ പേരൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. മാഷാല്ല, ഒത്തിരി സന്തോഷമായി കേട്ടോ. ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറേ പേര് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, എവിടെയാണ് ഇതിൻ്റെ ഹോൾസെയിൽ സാധനം കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എനിക്കറിയുന്ന ഷോപ്പിൽ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ അവിടെ പോയിട്ട് വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്കത് പറ്റില്ല, കാരണം ഇപ്പോൾ എനിക്ക് പോകേണ്ട സാഹചര്യം ഇല്ല. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ തീരുന്ന ഒരു സമയത്ത് മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്കും കൂടി ഷോപ്പും റേറ്റും സാധനങ്ങളും ഒക്കെ പരിചയപ്പെടുത്താൻ നോക്കാം കേട്ടോ. എനിക്ക് അറിയുന്ന റിബണിൻ്റെയും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് റിബൺസുകളുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരെ അത് പോയിട്ട് കാണുക. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഹോൾസെയിലായിട്ട് കിട്ടുന്നതും റീറ്റെയിലായിട്ട് കിട്ടുന്നതും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് പോയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ മേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കണം. അപ്പം ഇതിന് മുന്നേ ഇട്ടിരുന്ന ഒരു വീഡിയോ ഉണ്ട്, ഓർഗൻസ റിബൺ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ബോയുടെ വീഡിയോ. അപ്പോൾ അതിലും ഞാൻ ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അത് ആ റിബൺ മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക മോഡൽ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് സാറ്റൻ റിബൺ ആയതുകൊണ്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും. ഇതേ ഇത് തന്നെ നമ്മൾ ഓർഗൻസ റിബൺ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഗ്ലേസിങ് ഉണ്ടാവും, കുറച്ചും കൂടി കാണാൻ ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. രണ്ടിനും രണ്ട് ഭംഗിയാണ്. ഓക്കെ, ഇനി നമുക്കിതിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. നമ്മളിതൊക്കെ ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകിപ്പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ കുറച്ച് നാൾ പോവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റിബണാണല്ലോ ബോയിൽ ചുറ്റിയേക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സോഫ്റ്റാണ്, ഈ ഒരു റോസ് പ്രത്യേകിച്ചും കുറച്ച് സോഫ്റ്റായിട്ടുള്ള റിബണാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നൂലൊക്കെ മാറിയിട്ട് എന്താ പിന്നിപ്പോവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അത് ഇപ്പം ഞാൻ ഈ നാല് കളർ ചെയ്തതിൽ ഈ ഒരു ബോയാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചിങ്ങനെ നൂല് വലിയുന്ന പോലെ ഒന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം, സൂക്ഷിച്ചിട്ട് വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടോ. അപ്പോൾ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങളും അവർ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്ത് ഒട്ടിച്ചാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് പോരുമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്നാലും ആ ഗ്ലൂ ഗണ്ണിനെ കാട്ടിയും നമുക്ക് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെയാണെന്നാണ് കേട്ടോ പറയുന്നത്. ഇനി പശയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പം എന്നുണ്ടെങ്കിൽ പശ യൂസ് ചെയ്യാൻ പ്രോബ്ലം ഒന്നുമില്ല, പറ്റുന്നിടത്തോളം സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എക്സ്ട്രാ ആവും, എന്നാലും നമുക്ക് കസ്റ്റമർക്ക് വിശ്വസിച്ച് കൊടുക്കാനായിട്ട് പറ്റും. നമ്മളടുത്ത് വരുന്ന കസ്റ്റമേഴ്സൊക്കെ ആദ്യം ചോദിക്കുന്നത് ഇത് ഇളകിപ്പോകുമോ പെട്ടെന്ന് ചീത്തയായി പോകുമോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ പശ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കത് അത്ര ഒരു ഗ്യാരൻറ്റി പറയാനായിട്ട് പറ്റത്തില്ല. എന്നാൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് പറ്റും ഇത് ഇളകി പോരത്തില്ല എന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ബോയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബോയാണ്. നമ്മൾ കുഞ്ഞു വാവകൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്നും കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്യാം കേട്ടോ.
പിന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. ഇനി ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, നോ പ്രോബ്ലം. നാളെ നമുക്ക് ഇൻഷാല്ലാ പുതിയ കുറച്ച് വീഡിയോസുമായിട്ട് കാണാം. അത് കൂടുതലായിട്ടും എക്സസറീസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. ഞാൻ ഈ ക്ലിപ്പും അതുപോലെ ഹെയർ ബോയ് മാത്രമൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ എനിക്ക് ഓർഡർ ഉള്ള ഇതൊക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഹെയർ എക്സസറീസിൻ്റെ വീഡിയോയും കൂടിയൊക്കെ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ.